ഹായ് ഫ്രണ്ട്സ് പ്രസീത കിച്ചൺ വേളിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാനത് വീണ്ടും വന്നിട്ടുണ്ട് ഒരു വെറൈറ്റി അടിപൊളി കോഴി നിറച്ചേൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇപ്പം എന്ന് പറയുമ്പോൾ കോഴി നിറച്ചതെന്ന് പറയുമ്പോൾ ഇന്ന് തന്നെയാണ് അധികം എന്ന് വെച്ചാൽ ഒരുപാട് നമ്മൾ പുറത്തുനിന്നൊക്കെ ഒരു ഫുൾ കോഴി വാങ്ങുമ്പോൾ തന്നെ നാനൂറ്റമ്പത് രൂപ നാനൂറ്റി അൻപത് രൂപ ഒരു അഞ്ഞൂറ് രൂപ അടുപ്പിച്ചാകും എന്താണെങ്കിലും അപ്പം നമ്മൾ വീട്ടിൽ ഒരു ഫുൾ കോഴി വാങ്ങിച്ചാൽ നമുക്ക് വീട്ടിലുള്ള എല്ലാവർക്കും വട്ടത്തിലിരുന്ന് നടുക്കോട്ട് ഒരു കോഴി നിറച്ചതും കുറച്ച് നെയ്ച്ചോറും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചുറ്റിനും ആൾക്കാരൊക്കെ കൂടി അതിങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ സാറേ പറയാൻ വയ്യാന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി അപ്പോൾ ഇതെല്ലാവരും ന്യൂ ഇയറെ ട്രൈ ചെയ്യണം ന്യൂ ഇയർ ഉച്ചയ്ക്ക് എല്ലാവരും ഒരുമിച്ച് ഇതേപോലെ ഉണ്ടാക്കി കഴിക്കണം പിന്നെ വൈകുന്നേരം പിന്നെ പറയാനുണ്ടല്ലോ എല്ലാവരും ന്യൂ ഇയർ ആഘോഷം അളിച്ച് പൊളിച്ച് തകർക്കുകയല്ലേ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവുക അപ്പോൾ നമ്മുടെ കോഴി നിറച്ചത് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാൻ കണ്ടാൽ നല്ല അടിപൊളി കോഴി നിറച്ചാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇതാ ഫുള്ളായിട്ടൊരു കോഴി ക്ലീൻ ചെയ്ത് കടയിൽ നിന്ന് വാങ്ങിയപ്പോൾ അവർ ക്ലീൻ ചെയ്താൽ തരുന്നത് എന്നാലും ഞാൻ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തു ഇതിൽ പാട പോലെയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കളഞ്ഞു ഉള്ളെല്ലാം ക്ലീൻ ചെയ്തു എന്നിട്ട് ഒന്ന് വരഞ്ഞ് വെച്ചതാണ് കേട്ടോ അതിൻ്റെ ഉൾഭാഗത്ത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്നതാണ് എന്നിട്ട് ഇങ്ങനെ കത്തി വെച്ച് വരഞ്ഞ് മസാല പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് മസാല തയ്യാറാക്കാം അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഇത് ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത് അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്തു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തു ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിച്ചത് മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അര ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഉലുവ പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ അതൊരു കാൽ ടീസ്പൂൺ ആണ് ഇടുന്നത് അപ്പോൾ നമ്മുടെ ചിക്കൻ വറുത്തെടുക്കുന്ന സമയത്ത് നല്ല സ്മെല്ലായിരിക്കാം കേട്ടോ പിന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു കൊടുത്തു പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ആണ് കൊടുത്ത് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് മസാലയെല്ലാം പെട്ടെന്ന് പിടിക്കും നമ്മൾ ഈ വിനാഗിരി ഇടുന്ന സമയത്ത് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ മസാലയെല്ലാം ഞാനിതാ നമ്മുടെ ചിക്കനിലേക്ക് കൊടുക്കാൻ പോവാണ് ചിക്കനിൽ നല്ലോണം മസാല എല്ലാം പുരട്ടി വെച്ചു ഇനി ഇതൊരു അരമണിക്കൂർ അര മുക്കാൽ മണിക്കൂർ വെച്ച എത്രയും നല്ലതാണ് ഞാനിത് അരമണിക്കൂറെ വയ്ക്കുന്നുള്ളൂ ആ സമയം കൊണ്ട് ഞാൻ റൈസിൻ്റെ കാര്യങ്ങൾ നോക്കണം ബാക്കി കാര്യങ്ങൾ മസാല എല്ലാം റെഡിയാക്കാൻ പോവാണ് അപ്പം നിങ്ങൾ ഓവർനൈറ്റ് ഈ നാളെ ഉണ്ടാക്കാനാണ് ഇന്ന് നൈറ്റ് ഇത് മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പോൾ അതിലാവശ്യത്തിന് ഞാൻ കുറച്ച് റൈസ് എടുത്തിട്ടുണ്ട് എനിക്കിത്ര റൈസേ മതിയാവുള്ളൂ കേട്ടോ ഒരു ഗ്ലാസ് ഈ അതായൊരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് റൈസാണ് എടുത്തിരിക്കുന്നത് കഴുകി വൃത്തിയായി രണ്ട് പ്രാവശ്യം കഴുകി ഒന്ന് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചു എന്നിട്ട് അത് വെള്ളം വാർത്തെടുത്തു പിന്നെ രണ്ട് മുട്ടയാണ് രണ്ട് മുട്ടയുടെ ആവശ്യമില്ല ഒരു മുട്ട മതി പിന്നെ പിന്നെ ക്യാരറ്റും ബീൻസും ഓരോ കപ്പ് വീതം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സവോള ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തു പിന്നെ അതാ ഞാൻ ഇതിനകത്തിലേക്ക് കശുവണ്ടി മുന്തിരി കടലപ്പരിപ്പ് കടല എല്ലാം എടുത്തിട്ടുണ്ട് ഇത് ഈ കോഴി നിറച്ചിൽ മാത്രമേ കടലപ്പരിപ്പും കടലയും ഒക്കെ ചേർക്കത്തുള്ളൂ കേട്ടോ ആ ഒരു റൈസിന് ഒരു പ്രത്യേകതയുണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ ചേർക്കുന്നത് അപ്പോൾ നമുക്കിത് തയ്യാറാക്കാം ഇനി ഇതാ മസാലയ്ക്ക് വേണ്ടി ഒരു ചാറ് കറി പോലെ വേണം അപ്പോൾ വേണ്ടി ഞാൻ രണ്ട് സവോളയും രണ്ട് തക്കാളിയും അതുപോലെ അരിഞ്ഞെടുത്തു പിന്നെന്താ മല്ലിയില എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇത് കുക്കറിലിട്ടിട്ടാണ് ഞാൻ ഇതൊന്ന് വഴറ്റിയെടുക്കാൻ പോകുന്നത് അതിന് മുമ്പ് നമുക്ക് ഒരു കടായിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം ആദ്യം ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം ആദ്യം ബീൻസ് ഇട്ട് കൊടുത്തു ഞാൻ തീ ഇത്ര ഒന്ന് കൂട്ടി വെക്കും അതിന് ശേഷം ഒരു പിഞ്ചുപ്പ് ഇട്ട് കൊടുക്കും കാരണം ഈ ഇതിൻ്റെ ഒരു പച്ച നിറം ഒന്നും മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും വെന്ത് കിട്ടും നമ്മൾ പിന്നെ റൈസ് ഒരു മുക്കാപ്പരു ആവുമ്പോഴത്തേക്ക് ഇട്ട് കൊടുക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഇത്രയും മതി അപ്പം ഞാനത് എടുത്തു അതിന് ശേഷം ഇത് നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുത്തു എല്ലാം സ്ക്വയറായിട്ട് അരിഞ്ഞാണ് കേട്ടോ ക്യാരറ്റ് അതും കൂടി ഇട്ട് കൊടുത്തു ഒന്ന് ഇനി ഇതിനകത്തുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട ഒരു മീഡിയം ഫ്രൈ മതി എന്നിട്ട് അതായത് ഇപ്പോൾ ആയിട്ടുണ്ട് ഇനിയും അടുപ്പിൽ നിന്ന് വാങ്ങിയെടുക്കുകയാണ് ഇനി ഞാൻ ഞാനിനേക്ക് റൈസിന് റൈസ് തയ്യാറാക്കാൻ പോവുക അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു നുള്ളു പെരിഞ്ചീരകമാണ് ഇട്ടത് പിന്നെ ഒരു പട്ട ഇട്ടു ഒരു മൂന്ന് ഗ്രാമ്പൂ ഇട്ടു എടുത്തിട്ടുണ്ട് അത്ര അത്രമാത്രം മതി വരൊന്നും വരണ്ട പിന്നെതാ റൈസ് ഞാനതാ ഈ നെയ്യിൽ തന്നെ അതിൽ അത്യാവശ്യം നെയ്യുണ്ട് നെയ്യ് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കും ഒരുപാട് ഓവർ ഫ്രൈ അല്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കത്തേ ഉള്ളൂ അതിന് ശേഷം ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ നമ്മൾ ചൂടുവെള്ളം തന്നെ ഒഴിക്കണം അല്ലെങ്കിൽ ശരിയാവില്ല അപ്പോൾ ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ അരി എടുത്തത് അതേ ഗ്ലാസ്സിൽ കൂടുതൽ ഇപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആവശ്യം ത്തിനുള്ള ഉപ്പ് ഉപ്പിടുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ഉപ്പിട്ടേക്കണം ഒത്തിരി കൂടുതലല്ല എന്നാലും നമുക്കറിയാമല്ലോ അല്ല അരി വെന്ത് കഴിയുമ്പോഴത്തേക്കും ഉപ്പില്ലാണ്ടാവും അതുകൊണ്ട് അത്യാവശ്യം നമുക്ക് ഉപ്പ് വേണം റൈസിന് എന്നിട്ട് അത് പെട്ടെന്ന് തിളച്ചു ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഞാനത് അടച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് സമയം മതിയല്ലോ നെയ്ച്ചോറ് പെട്ടെന്ന് റെഡിയായി കണ്ടോ അതല്ലെങ്കിലും ഈ റൈസൊക്കെ പെട്ടെന്ന് റെഡിയാവുമല്ലോ അപ്പോൾ അതിന് ശേഷം ഞാൻ നമ്മുടെ വഴറ്റി വെച്ചിരിക്കുന്ന ക്യാക്യാരറ്റും ബീൻസും കൂടി ചേർത്ത് കൊടുത്തു പിന്നെ ഇതെല്ലാം നെയ്യ് മൂപ്പിച്ച് വെച്ചതാണ് കേട്ടോ കടലപ്പരിപ്പ് കടല കശുവണ്ടി മുന്തിരി ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തു ഇതെല്ലാം ഒന്ന് ഇളക്കി എടുക്കണം ഇപ്പം ഞാനിതെല്ലാം ഇട്ട് കഴിഞ്ഞ് ഒന്ന് നമ്മുടെ വഴറ്റി വെച്ച സവോളയില്ല ഫ്രൈ ചെയ്തു വെച്ചാൽ അതും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് മല്ലിയിലേ തൂവി ഇത് അടച്ചു വെക്കും എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കത്തേ ഉള്ളൂ തീ ഓഫ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഈ ഒരു മുക്കാൽ പരുവാകുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്തിടണം എങ്കിൽ കറക്റ്റ് പാകമാവുള്ളൂ അല്ലെങ്കിൽ വെന്ത് കലങ്ങിപ്പോകൂ അത് കറക്റ്റ് വെള്ളവും വറ്റി അപ്പം നമുക്ക് മസാല തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു കുക്കറിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള തക്കാളി മല്ലി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് നമുക്ക് എല്ലാം വഴറ്റിയെടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതൊന്ന് ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ചു വെച്ചു കുക്കർ ഒരു വിസിൽ മതി കേട്ടോ അപ്പോഴത്തേക്കും നല്ലോണം റെഡിയായി ആയി കിട്ടും അപ്പോൾ അതവിടെ ഇരുന്ന് റെഡിയാകുന്ന സമയം കൂടെ നമുക്കതാ നമ്മുടെ കോഴിയിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ കുറച്ച് ഇതാ റൈസ് എടുത്തു അതിൽ നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ നല്ലോണം നിറച്ച് കൊടുക്കും െക്കണം ഒരുപാട് നല്ലോണം അല്ല ഒരുപാട് കുത്തി നിറയ്ക്കേണ്ട ഒരുവിധം മീഡിയം നിറച്ചെടുത്താൽ മതി അതിന് ശേഷം ഒരേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം വീണ്ടും കുറച്ച് ചോറും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുക്കുക അതിന് ശേഷം ഞാനിത് നമ്മുടെ വാഴനാർ വെച്ചിട്ടാണ് അതിൻ്റെ കാല് കെട്ടി കൊടുക്കുന്നത് നൂല് വെച്ച് കെട്ടിയിട്ട് പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കെട്ടിയിട്ട് ശരിയാവുക അതുകൊണ്ടാണ് വാഴനാർ വെച്ച് കെട്ടി കൊടുത്തു അപ്പോൾ അതായതാണ് കറക്റ്റ് ഇനി നമുക്കിത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം ഞാൻ ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടൊന്ന് വാട്ടിയതിന് ശേഷമാണ് അങ്ങനെ ചെയ്തത് നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടത് കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കതിന് കറക്റ്റ് വേവ് അറിയത്തില്ലാത്തതുകൊണ്ട് നിങ്ങൾ പച്ചയ്ക്ക് തന്നെ ഫില്ലിങ് ആക്കണം അപ്പോൾ ഒരു വശം ഇങ്ങനെ റെഡി ആവാൻ വേണ്ടി ഞാൻ ഇങ്ങനെ അടച്ചു വെച്ചു കാരണം നല്ലോണം നമുക്കത് ഫ്രൈ ആയി വരണം അതുകൊണ്ടാണ് അടച്ചു വെക്കുന്നത് മീഡിയം ചെറിയ അടുപ്പിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ചു വെക്കണം അതൊരു പത്ത് മിനിറ്റോളം പത്തല്ല ഒരു എട്ട് മിനിറ്റോളം എടുത്തു കേട്ടോ എനിക്ക് പിന്നെ ഞാനത് തിരിച്ചിട്ടു വീണ്ടും അതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചു എന്നിട്ടത് അടച്ചു വെച്ചിട്ടുണ്ട് അത്ര മതി പെട്ടെന്ന് പെട്ടെന്ന് എന്ത് കിട്ടും മസാലയെല്ലാം നല്ലോണം പിടിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് നിങ്ങളിത് വെച്ച് നോക്കിയാലേ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മനസ്സിലാകത്തുള്ളൂ എന്ത് ലാഭമാണെന്നറിയാം നമ്മൾ ഈ ഫുൾ ചിക്കനൊക്കെ വാങ്ങിച്ച് വീട്ടിലിതേപോലെ കൊഴി നിറച്ചുണ്ടാക്കുന്ന പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന നല്ല വിലയാണ് അപ്പോൾ ഇതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കട്ടെ ി ഫുഡ് ഒക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം ഞാൻ അപ്പോൾ തിരിച്ചും മറിച്ചും അതിൻ്റെ സൈഡ് ഭാഗം എല്ലാം ഒന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ നമുക്ക് ആ ഒരു സൈഡ് ഭാഗമൊക്കെ ഒന്ന് വെന്തു കിട്ടാൻ വേണ്ടി ഇത് അടച്ചു വെക്കുമ്പോൾ തന്നെ നല്ലോണം വെന്ത് കിട്ടും അപ്പോൾ ഇതായത് നല്ലോണം വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞാനിതൊന്ന് അടുപ്പിൽ നിന്ന് വാങ്ങാൻ പോവാണ് കണ്ടോ നല്ല ഫ്രൈ ആയിട്ടുണ്ട് നേരെ ഇട്ടു ഇത് നല്ല നല്ല റെഡിയായി അപ്പോൾ ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കാം അപ്പോൾ അതാ ഞാൻ ആ ഒരു കടയിലോട്ട് തന്നെ അത്രയും എണ്ണയുണ്ട് അതിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടിയിട്ടൊന്നാ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു അതിന് ശേഷം കണ്ടോ കുക്കറിന് അതിൽ ഒരു വിസിൽ വെച്ചതേ ഉള്ളൂ നല്ലോണം വഴഞ്ഞു വന്നിട്ടുണ്ട് കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അത് സവോളയുടെ വെള്ളമാണ് കേട്ടോ ഇറങ്ങിയത് അതൊന്നും കുഴപ്പമില്ല നല്ലോണം വഴഞ്ഞിട്ടുണ്ട് ഇതിന് ജസ്റ്റ് ഒന്ന് ആ എണ്ണയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി നല്ലോണം ഫ്രൈ ആയി കിട്ടും നല്ല തിക്ക് ഗ്രേവിയായിരിക്കും ഞാനിത് പെട്ടെന്ന് തയ്യാറാക്കിയെടുത്തു കുറച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ടൊന്നും അതായതിപ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ട് ഗ്രേവി കണ്ടോ നല്ല തിക്ക് ക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്നും ചെയ്യേണ്ടത് ഞാനിത് അടുപ്പ് ഓഫ് ചെയ്യാണ് ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ അതാ നെയ്ച്ചോറും എല്ലാം റെഡിയാക്കി നെയ്ച്ചോറ് കോഴി നിറച്ചതും നമ്മുടെ ഗ്രേവിയും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ കഴിക്കാൻ പോവാണ് അപ്പോൾ സൂപ്പർ കിഡു ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് ഒന്നുകൂടെ അഭിപ്രായം പറയാം എന്താണെങ്കിലും നല്ല സ്മെൽ എവിടെയൊന്നും നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഇത് ഇനി ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാമേ അപ്പോൾ ഞാനത് ആ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി റ്റിവെച്ചു അതിൻ്റെ ആ നൂല് വെച്ച് കെട്ടിയതെല്ലാം ഒന്ന് അഴിച്ച് കളയാണ് പിന്നെ സൈഡിൽ ആ ചോറൊന്നും പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി അവിടെ ഞാൻ ഇത്തിരി നൂല് വെച്ച് കെട്ടിയായിരുന്നു അത് കാണിക്കാൻ വിട്ടുപോയി അപ്പോൾ അത് ആ കട്ട് കട്ട് ചെയ്യുക നല്ലോണം മെന്തിട്ടുണ്ട് കേട്ടോ അധികം സമയമൊന്നുമില്ല അടച്ച് വെച്ച് നിങ്ങൾ എന്താണേലും പൊരിച്ചെടുക്കുകയാണെ നല്ലോണം ഉള്ളൊക്കെ നല്ല വെന്ത് കിട്ടും അപ്പോൾ സൂപ്പർ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒഴി നിറച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവാണ് അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ ഞാൻ പുതിയ വീഡിയോമേ വീണ്ടും വരുന്നതാണ് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടല്ലോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ ടാറ്റാ ബൈ ബൈ